സംസ്ഥാന സർക്കാരിനെ വിഷം വാങ്ങാൻ പോലും കാൽക്കാശ് ഇല്ലാതിരുന്ന സമയത്താണ് കേന്ദ്ര സർക്കാർ 5000 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. നമ്മൾ 32000 കോടി രൂപയാണ് കടമെടുക്കാൻ റിസർവ് ബാങ്ക് വഴി കടമെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് കേന്ദ്രത്തിനോട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ 32000 കോടിയുടെ കണക്ക് ഒരു തർക്കത്തിൽ വിട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ കടം റിസർവ് ബാങ്ക് വഴി എടുക്കുന്ന കടത്തോടൊപ്പം തന്നെ കിഫ്ബിയും നമ്മുടെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളും എടുക്കുന്ന കടങ്ങളും കൂടി സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. സംസ്ഥാന സർക്കാർ അത് തയ്യാറല്ല. കിഫ്ബിയും പൊതുമേഖലാ സ്ഥാപനങ്ങളും എടുക്കുന്നത് അവരുടെ അക്കൗണ്ടിൽ പോയാൽ മതി, സംസ്ഥാന സർക്കാരിന് ആ അക്കൗണ്ടിൽ വരേണ്ട കാര്യമില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ കേന്ദ്രമോ അല്ലെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്കോ തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ 32000 കോടി നമുക്ക് കടമെടുക്കാൻ കടപ്പത്രം പുറപ്പെടുവിക്കാൻ റിസർവ് ബാങ്ക് കൂട്ടാക്കാതിരിക്കുന്നത്. നമ്മുടെ തനത് വരുമാനം, സംസ്ഥാനത്തിൻ്റെ തനത് റവന്യൂ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ 32000 രൂപ വരെ നമുക്ക് കടമെടുക്കാൻ നമുക്കിപ്പോൾ സാധിക്കും. അത് ഒരു കേരളത്തിന് നൽകുന്ന ഒരു ഔദാര്യമൊന്നുമല്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ റവന്യൂ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ തനത് വരുമാനത്തിൻ്റെ 60% സർക്കാർ ജീവനക്കാർക്കും പെൻഷനും ശമ്പളവും ആയി നൽകാൻ ചിലവാക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത കടവും കൂടി, ഈ 3 വിഭാഗങ്ങളിലും കൂടി നമ്മുടെ തനത് വരുമാനത്തിൻ്റെ 60% നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ 40% ബാക്കി വരുന്ന 40% തുടർന്ന് എടുക്കുന്ന കടവും കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും പദ്ധതി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് കടം കൂടുതൽ എടുക്കേണ്ടി വരുന്നത്. ഇതൊരു മഹാഅപരാധമൊന്നുമല്ല. കാരണം എല്ലാ സംസ്ഥാനങ്ങളും കടമെടുക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ പോലും ആവശ്യത്തിന് കടമെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നിത്യനിദാന ചിലവിന് പോലും കാശില്ലാതിരുന്ന ഒരു അവസരത്തിലാണ് കേന്ദ്രം നമ്മളെ ഞെരുക്കിക്കൊണ്ടിരുന്നതെന്നാണ് സംസ്ഥാന ധനകാര്യമന്ത്രി പറയുന്നത്. എന്തായിരുന്നാലും സമയത്തിന് തന്നെ അത് കേന്ദ്രം നമ്മുടെ സഹായത്തിനെത്തി. അല്ലെന്നുണ്ടെങ്കിൽ ഈ അടുത്ത മാസം ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഈ കടത്തിൻ്റെ വായ്പയുടെ പലിശ തിരിച്ചടയ്ക്കാനും കഴിയില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ശരി, സംസ്ഥാന സർക്കാരിനോട് കേന്ദ്രത്തിന് ഒരു ചെറിയ അനുഭാവം ഉണ്ട് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രധാനമന്ത്രി മോഡിക്ക് പിണറായി വിജയനോടുള്ള ഒരു പ്രത്യേക വ്യക്തി താല്പര്യം തന്നെ അതിന് മുന്നേ നിൽക്കുന്നതെന്ന് പറയാതിരിക്കാൻ ഒക്കില്ല. കാരണം കോൺഗ്രസിനെ ഇവിടെ ഒതുക്കാൻ അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിനെ പട്ടപൂജ്യമാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയൂ എന്ന് മോഡിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് മോഡിക്ക് പിണറായിയോട് ഒരു പ്രത്യേക ഒരു താല്പര്യമുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസുമായി ഒരു ഐക്യം, ഒരു തെരഞ്ഞെടുപ്പ് അലയൻസ് ബി ജെ പിക്കെതിരെ ഉണ്ടാകണം എന്ന് CPM പോളിറ്റ് ബ്യൂറോയും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വവും തീരുമാനിച്ചപ്പോൾ പോലും പിണറായിയും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന കേരളത്തിലെ മറ്റ് നേതാക്കന്മാരും അതിന് തയ്യാറല്ല. കാരണം കേരളത്തിൽ വേണ്ട ആ കൂട്ടുകെട്ട്, കേരളത്തിൽ CPM കോൺഗ്രസും തമ്മിലൊരു കൂട്ടുകെട്ട് വേണ്ട, അതിനെ ഞങ്ങൾ എതിർക്കും, ബാക്കി തരങ്ങളിൽ അയക്കോ എന്ന് പറയുന്നതാണ് മോഡിയെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മോഡിക്ക് ഒരു താല്പര്യം പിണറായിയോട് ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും അത് എന്തോ ആയിക്കോട്ടെ, അത് വേറെ കാര്യം. പക്ഷേ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് വന്നപ്പോൾ തന്നെ അതിന് കൈയച്ച് സഹായിക്കാൻ കേന്ദ്രം എത്തി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായിരുന്നാലും നമ്മളെ പട്ടിണിക്കിടാനോ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കാനോ പെൻഷൻകാരുടെ അന്നം മുട്ടിക്കാനോ ഒന്നും കേന്ദ്രം തൽക്കാലം തയ്യാറായില്ല. ഭാവിയിലും അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.